feliz, pleno amor, consigo അവരുടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട നയാതിരിമാരെ സഹോദരി സഹോദരന്മാരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പങ്കെടുത്ത ഇതുകൊണ്ടുള്ള പരിപാടികളിൽ അതിനും ഗവർണറായ രണ്ട് മാസം മാത്രമല്ല ഏറ്റവും എനിക്ക് സംതൃപ്തിയുള്ളതെന്ന ഒരു ചടങ്ങായി ഞാൻ ഇതിനെ കാണുകയാണ്. മൂന്ന് കാരണങ്ങളുണ്ട്, അതെല്ലാം വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട എം ടി പങ്കെടുക്കുന്ന ചടങ്ങ്, ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ ഓർമ്മ സ്മൃതി പറഞ്ഞുകൊണ്ട് കടന്നു പോകുന്ന ചടങ്ങ്, അതേപോലെ തന്നെ അഭിഭാഷക വൃത്തിയിൽ നിന്നും എൻ്റെ അഭിഭാഷക എൻറോൾമെൻ്റ് സസ്പെൻഡ് ചെയ്ത ശേഷമുള്ള അതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചടങ്ങ്, അങ്ങനെ പല സമ്മിശ്ര വികാരങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഒരുതരം വൈകാരികമായി ആയിരുന്നു ഞാനിവിടെ നിൽക്കുന്നത്. അടുക്കത്തെ കുതിരമേ സാറിനെ കുറിച്ച് ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. ഞാനും ശ്രീ ശ്രീധരനായാലും ഞങ്ങളൊക്കെ ഈ മർഡർ കേസൊക്കെ വന്നാൽ എപ്പോഴും ശ്രീധർ റിലീഫിന് വേണ്ടി ഓടിച്ചിരുന്ന ഒരു എല്ലാത്തിലും ഒരു ആശ്രയസ്ഥാനമായിരുന്നു കുതിരമേ സാർ. അദ്ദേഹം അവസാനമായിട്ടൊരു കോടതിയിൽ നിന്നും അദ്ദേഹം ജസ്റ്റിസ് പിന്നീട് ജസ്റ്റിസായ പത്മനാഭൻ നായർ ജസ്റ്റിസായിരിക്കുമ്പോൾ അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്കായി അന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പി ബി എസ് അഡ്മിറ്റ് ചെയ്ത സംഭവമാണ്. ഞാൻ ഓർക്കുന്നു എൻ്റെ ഒരു കേസിൽ അദ്ദേഹത്തിന് ഒരു എക്സ്പെർട്ടിനെ വിസ്തരിക്കാൻ സീനിയർ റിലീഫിനുണ്ട്. ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അവിടെയുള്ള വാത്സല്യം അദ്ദേഹം പറഞ്ഞു, ഇന്നാൾ വരില്ലേ, എന്നെ സാക്ഷി തീർത്ഥത്തിൽ വരില്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ 94-ാമത്തെ വയസ്സിൽ ഹാർട്ട് അറ്റാക്ക് ഏറണമെന്ന് പറഞ്ഞ് ഐ സി യു കിടന്ന് അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം നിർബന്ധിച്ചു വന്ന് പിന്നീട് ഹൈക്കോടതി ആയ പത്മനാഭൻ നായർ സാറിൻ്റെ അടുത്ത് ഒരു കേസിൽ എക്സ്പെർട്ട് വിറ്റ്നസിനെ വിസ്തരിച്ചു പോയ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അദ്ദേഹം, ഞാൻ രാഷ്ട്രീയമൊന്നും പറയാനും പറ്റില്ലാത്ത